കോഴിക്കോട്ട് ബാങ്ക് കൊള്ളയിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ട് എന്ന് പിടിയിലായ മുൻ ബാങ്ക് മാനേജർ റിജിൽ പണം ചെലവഴിച്ചത് റമ്മികളിക്ക് മോഹരി വിപണി നിക്ഷേപത്തിന് വേണ്ടിയാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. നടന്ന് 22 കോടിയോളം രൂപയുടെ തിരിമറിയാണെന്ന് കൂടി വ്യക്തമാകുന്നുണ്ട്. മുഹമ്മദ് ഷഹീദാണ് വിവരങ്ങളുമായി ചേർന്നത്. ഷഹീദ്, ഇതടക്കം എന്തൊക്കെ പുതിയ വിവരങ്ങളാണ് ഇപ്പോൾ അന്വേഷണത്തിൻ്റെ ഭാഗമായി ലഭിക്കുന്നത്? ഈ പ്രതി പറയുന്നതനുസരിച്ച് കൂടുതൽ പേർക്ക് പങ്കുണ്ടോ? അക്കാര്യത്തിൽ അന്വേഷണ സംഘത്തിൻ്റെ സ്ഥിരീകരണമുണ്ടോ? എത്ര രൂപ നഷ്ടമായി ആകെ എന്നതിലും എത്ര പേർക്ക് നഷ്ടമായി എന്നതിലും ഒക്കെ കൂടുതൽ വിവരങ്ങൾ വരുന്നുണ്ടോ? കോഴിക്കോട്ടെ ബാങ്ക് കൊള്ളയിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ട് എന്നതാണ് മുൻ ബാങ്ക് മാനേജറുടെ ആരോപണം. റിജിൽ പണം ചെലവഴിച്ചത് മുൻ ബാങ്ക് മാനേജർ പണം ചെലവഴിച്ചത് റമ്മികളിക്ക് മോഹരി വിപണി നിക്ഷേപത്തിനു വേണ്ടിയാണ് എന്നടക്കമുള്ള വിവരങ്ങൾ അന്വേഷണ സംഘത്തിൽ ലഭിക്കുന്നു. 22 കോടിയോളം രൂപയുടെ തിരിമറി നടന്നു എന്നതാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ. പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്നായിരുന്നു പണം തട്ടിയത്. പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്ന് 12.6 കോടി രൂപ കോഴിക്കോട് കോർപ്പറേഷന് നഷ്ടമായിട്ടുണ്ട് എന്ന സ്ഥിരീകരണം കൂടി വരുന്നുണ്ട്. നേരത്തെ ഇത്രയധികം തുക നഷ്ടമായി എന്ന വിവരമുണ്ടായിരുന്നില്ല. ഇപ്പോഴത് 12.6 കോടി രൂപ, 12 കോടിയിലധികം രൂപ കോഴിക്കോട് നഗരസഭയ്ക്ക് മാത്രം നഷ്ടമായി എന്നതാണിപ്പോൾ ക്രൈംബ്രാഞ്ച് SP ആന്റണി ടിയെ വ്യക്തമാക്കുന്നത്. 2.53 കോടി രൂപ തിരികെ നൽകിയിട്ടുണ്ട്. 21.29 കോടിയുടെ തിരിമറി, 22 കോടിയോളം രൂപയുടെ തിരിമറിയാണ് ആകെ നടന്ന്. റിജിലിൻ്റെ അക്കൗണ്ടിലുള്ളത് 1000 രൂപയിൽ താഴെ മാത്രമാണ് എന്നതുമൊക്കെ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ്.